നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമ മധുരം. പേര് പോലെ തന്നെ മധുരം നിറഞ്ഞ കാഴ്ചകളും മധുരമുള്ള ഒരുപാട് അനുഭവങ്ങളും സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞു. ആദ്യമേ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണുക. ഹോസ്പിറ്റലിൽ പോകാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അവിടെ കിടക്കേണ്ടി വന്നിട്ടും ഉണ്ടാകാം. അത്തരമൊരു കാഴ്ചയിലേക്കും കഥയിലേക്കുമാണ് സിനിമ നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ ഓരോ അവസ്ഥകളും ഓരോ അനുഭവങ്ങളും ഓരോ ജീവിതങ്ങളും ആ ജീവിതങ്ങളുടെ പല കഥകളും വ്യക്തമായി കാണിച്ചു തരാനും വേണ്ട രീതിയിൽ ഒഴുക്കോടെ അവതരിപ്പിക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിനയങ്ങൾ എടുത്തു പറയാവുന്നതാണ്. ഇന്ദ്രൻസും ജോജുവും അങ്ങനെ സ്ക്രീനിൽ മുൻനിര കഥാപാത്രങ്ങളായും അണിയറ കഥാപാത്രങ്ങളായും അവതരിപ്പിച്ച എല്ലാവരും തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അടിപൊളിയായിരുന്നു. ഗാനമായാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം സിറ്റുവേഷന് അനുയോജ്യമായത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നല്ലൊരു സുഖമുണ്ടായിരുന്നു. കഥയും കഥ അവതരിപ്പിച്ച രീതിയും കൊള്ളാമായിരുന്നു. ഇമോഷൻസ് ആയാലും കോമഡി ആയാലും നമ്മെ അതിൽ മുഴുകിപ്പിക്കാനും അവരുടെ ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങളാക്കി മാറ്റാനും സിനിമയ്ക്ക് കഴിഞ്ഞു. അത് ഈ കഥയോടും കഥാസന്ദർഭങ്ങളോടും നമുക്കൊരുപാട് റിലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. സിനിമയിൽ പോരായ്മയായി പറയാൻ ഒന്നും തന്നെയില്ലെങ്കിലും ജോജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രണയരംഗങ്ങളും പ്രണയരംഗങ്ങളുടെ ലെങ്ത് കുറച്ചധികം കൂടുതലായോ ഇത്രയ്ക്കും വേണ്ടായിരുന്നു എന്ന് തോന്നി. അവസാനം ചെറിയ രീതിയിലുള്ള ലാഗ് തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാരണങ്ങളൊന്നും ഒരിക്കലും സിനിമ കാണുന്നതിൽ അത്രയ്ക്കങ്ങ് നിരുത്സാഹപ്പെടുത്തില്ല. തീർച്ചയായും കുടുംബസമേതമിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ചിത്രം തന്നെയാണ് മധുരം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചുവടെ ചേർക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.